ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഇന്ന് ഒറ്റനോട്ടത്തിൽ എന്ന് പറയുന്ന നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ ഒറ്റ നോട്ടത്തിൽ എന്ന് നമ്മൾ കൊണ്ട് ഉദ്ദേശിച്ചത് ഓക്കെ അതിൽ നമുക്ക് ഇന്ന് നോക്കേണ്ടത് അപരനാമങ്ങൾ കേരളത്തിലെ നവോത്ഥാന നായകന്മാരും അവരെ അറിയപ്പെടുന്ന അപരനാമങ്ങളുമാണ് ഇന്ന് നോക്കുന്നത് പല പ്രാവശ്യമായിട്ടിത് പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഇനിയും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുമിച്ച് നമുക്കൊരു സ്ഥലത്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉപകാരം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപരനാമങ്ങൾ ആദ്യമായി സാക്ഷരതയുടെ പിതാവ് സാക്ഷരയുടെ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധി രാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ് ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളാണ് രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു രണ്ടാം ബുദ്ധൻ ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് ശ്രീനാരായണ ഗുരു രണ്ടാം ബുദ്ധൻ ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവും ശ്രീനാരായണ ഗുരു തന്നെ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം മൗലവി ഓക്കെ വക്കം മൗലവിയാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എന്നാൽ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആരെയാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു അത് വാഗ്ഭടാനന്ദനെയാണ് മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനെയാണ് ഓക്കെ നമുക്ക് അങ്ങനെ പല ആൾക്കാരെയും നമുക്ക് ഓർമ്മ വരും മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് ചോദിക്കുമ്പോൾ അപ്പോ അതിലെ ആൻസർ ആരാണ് ഭടാനന്ദനാണ് അത് മാറക്കരുത് ഓക്കെ കേരള മതൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് കേരള മതൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനും ഭാരത കേസരി എന്നറിയപ്പെടുന്നതും മന്നത്ത് പത്മനാഭനാണ് ഭാരത ഭാരതകേസരി എന്നറിയപ്പെടുന്നതും മന്നത്ത് പത്മനാഭനാണ് കേരള ലിംഗൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിംഗൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനെയാണ് കേരളത്തിന്റെ വയോധികൻ എന്നറിയപ്പെടുന്നത് കെ പി കേശവ കേരളത്തിന്റെ കേരളത്തിൻ്റെ വയോധികൻ എന്നറിയപ്പെടുന്നത് കെ പി കേശവ മേനോനിയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത് സി കേശവൻ കേരള സിംഹം സി കേശവൻ സിംഹം എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി പുരുഷ സിംഹം എന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ കേരള ലിംഗൻ കേരള ഗാന്ധി അതെല്ലാം റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ അത് സിംഹം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത് കൂറൂളി ചേകോനാണ് ഓക്കെ അതൊന്ന് നോട്ട് ചെയ്തു വയ്ക്കുക കടത്തനാടൻ സിംഹം കൂറൂളി ചേകോൻ ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയെ തന്നെയാണ് കേരള പുരുഷസിംഹം എന്നറിയപ്പെടുന്ന ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വേറൊരു പേരാണ് ആലത്തൂർ സ്വാമികൾ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ പാവങ്ങളുടെ പടത്തലവൻ എ കെ ഗോപാലൻ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി പിള്ളയാണ് ബാരിസ്റ്റർ ജി പിള്ളയാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നവോത്ഥാനത്തിന്റെ കവി എന്നും വിപ്ലവത്തിന്റെ എന്നും അറിയപ്പെടുന്നത് കുമാരനാശാനാണ് നവോത്ഥാനത്തിന്റെ കവി എന്നും വിപ്ലവത്തിന്റെ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണ് കുമാരനാശാൻ കുമാരനാശാൻ ഓക്കെ ഉത്തര കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ഉത്തര കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗി നമ്മൾ നേരത്തെ ആലത്തൂർ സ്വാമികൾ എന്ന് പറഞ്ഞു പിന്നെ പുരുഷസിംഹ സിംഹം എന്ന് പറഞ്ഞതും ബ്രഹ്മാനന്ദ ശിവയോഗിയെ തന്നെയാണ് അദ്ദേഹം നിരീശ്വരവാദികളുടെ ഗുരു എന്നും അറിയപ്പെടുന്നു തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമാച്ചറിയാനയാണ് തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്നറിയപ്പെടുന്നത് അടുത്തതായി മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്നത് മക്തി തങ്ങളെയാണ് മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്നത് മക്തി തങ്ങൾ പുലിയ ഗീതങ്ങളുടെ പ്രവാചകൻ കുറുമ്പൻ ദൈവത്താൻ പുലിയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് കുറുമ്പൻ ദൈവത്താൻ എന്നാൽ തിരുവിതാംകൂറിലെ ജോണോഫ് ആർക്കെന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനയാണ് തിരുവിതാംകൂറിൻ്റെ ജോൻ ഓഫ് ആർക്കെന്നറിയപ്പെടുന്നത് അക്കമ്മാെറിയാൻ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണിയും ചെറിയാൻ തന്നെ ഓക്കെ ജോൻ ഓഫ് ആർക്കും ചാൻസി റാണിയും രണ്ടുപേരും യുദ്ധത്തിൽ പങ്കെടുത്ത വനിതകളാണ് അപ്പോൾ അവരുടെ പേരിൽ അറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനയാണ് ഓക്കെ അങ്ങനെ ഓർത്തു വെക്കണം അങ്ങനെയൊക്കെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഓർത്തു വെക്കണം ഓക്കെ നിരീശ്വരവാദികളുടെ പോപ്പ് എന്നറിയപ്പെടുന്നത് എം സി ജോസഫാണ് നിരീശ്വരവാദികളുടെ പോപ്പ് എന്നറിയപ്പെടുന്നത് എം സി ജോസഫാണ് മലങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത് അബ്രഹാം മൽപ്പനയാണ് മലങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത് അബ്രഹാം മൽപ്പനയാണ് ഇത് നമ്മുടെ കേരള പി എസ് സി ഡയമണ്ട് ജൂബിലി പതിപ്പിലാണ് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ഒന്ന് നോക്കി വയ്ക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്